ദക്ഷിണാമൂർത്തി സംഗീത സഭയുടെ ഭാഗമായി നമ്മൾ നടത്തി വരാറുള്ള പരിപാടിയുടെ ഭാഗമായി നാം വളരെ കാലം കൂട്ടി തീരുമാനിച്ച സംഗീതോത്സവം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഈ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത മൃദംഗ വിദ്വാൻമാരായ സർവശ്രീ വൈപിൻ സതീഷ് സാർ, ഇലഞ്ചിമേൽ സുശീൽകുമാർ സാർ, നൂറാട് ഉണ്ണികൃഷ്ണൻ സാർ. ഈ മൂന്ന് മഹത് വ്യക്തികളാണ് ഇന്നിവിടെ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യ ഗുരുജനങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം വിവിധ സംഗീത പരിപാടികളും സംഗീത ക്ലാസ് തുടങ്ങിയ പ്രഭാഷണം തുടങ്ങിയ എല്ലാ പരിപാടികളും നമ്മളിവിടെ തീരുമാനിച്ചിട്ടുണ്ട്. വൈകുന്നേരം പ്രശസ്ത ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്ത സംഗീത വിദ്വാൻ സർവശ്രീ പട്ടാഭിരാമ പണ്ഡിറ്റ് ബാംഗ്ലൂർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഗീത കച്ചേരിയും വൈകിട്ട് 7 മണി മുതൽ ആരംഭിക്കുകയാണ്. ആ സംഗീത കച്ചേരിക്ക് പക്കം ഒരുക്കുന്നത് വയലിൻ സർവശ്രീ ആറ്റുകാൽ ബാലസുബ്രഹ്മണ്യം, മൃദംഗം സർവശ്രീ വൈപ്പിൻ സതീഷ്, ഖടം സർവശ്രീ കോട്ടയം ഉണ്ണികൃഷ്ണൻ എന്നീ വ്യക്തികളെയും ഇവിടെ വിവിധ പരിപാടികൾ ആദ്യം ഉദ്ഘാടനത്തിന് ശേഷം മംഗളാരതി. ഈ മംഗളാരതിയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ നാട്ടിലെ തന്നെ കലാകാരന്മാരും വളർന്നു വരുന്ന ഒട്ടനവധി സ്റ്റേജുകളിൽ വിവിധ പരിപാടികൾ അവതരിപ്പിച്ച് നമ്മുടെയൊക്കെ കൂട്ടുകാരായിട്ടും നമ്മുടെയൊക്കെ ബന്ധുക്കളായിട്ടും ഒക്കെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന നാദസ്വരം ക്ഷേത്രകലാപീഠം ശ്രീ പള്ളിക്കൽ സതീഷ് സത്യം, തകിൽ യുവ ലയകലാവാദ്യ കലാതിഥി നൂറാട് മഹേഷ്, പുല്ലാങ്കുരിൽ രവികുമാർ അടൂർ, വയലിൻ ശിവജി, മൃദംഗം ഗോപികൃഷ്ണൻ ഉണ്ണിത്താൻ, ഇടയ്ക്ക നൂറാട് രാജൻ, തബല അരന്തു വള്ളിക്കോട്, സംഗീതാർച്ചന നടത്തുന്ന സർവശ്രീ ആര്യ, അർച്ചന ലക്ഷ്മി, ലക്ഷ്മിപ്രിയ എന്നീ കൂട്ടുകാരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം കൃത്യം 10:15 തന്നെ സംഗീതവും ആരോഗ്യവും എന്ന വിഷയത്തെ കുറിച്ച് ഒരു പ്രഭാഷണം. ആ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ ദീപ്തി കൃഷ്ണയാണ്. നമുക്കറിയാം നമ്മുടെ വിവിധ മാധ്യമങ്ങളിൽ, ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളിൽ ഇതിനോടകം സംഗീതത്തെ കുറിച്ചും സംഗീതവും ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി പരിപാടികൾ അവതരിപ്പിക്കുകയും നമ്മുടെ മീഡിയകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സർവശ്രീ ഡോക്ടർ ദീപ്തി കൃഷ്ണയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം 11 മുതൽ പ്രശസ്ത കലാകാരൻ ആദിച്ചനല്ലൂർ അനിൽകുമാർ നയിക്കുന്ന സംഗീത സദസ്സ്, ഒരു വ്യത്യസ്തമായ കലാരൂപമാണ് അദ്ദേഹം ഇപ്രാവശ്യം നമ്മുടെ വേദിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ അദ്ദേഹത്തെ നമുക്ക് പരിചയമുള്ളത് ഒരു കടം വിദ്വാൻ എന്ന നിലയിൽ ആ രംഗത്തെ പ്രശസ്തരായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം കഴിവുകൊണ്ട് പ്രകടിപ്പിന്റെ വളർത്തിയെടുത്ത അദ്ദേഹം ഈ രംഗത്ത് കൂടി പാട്ട് പാടുന്ന ആ രംഗത്ത് കൂടി അദ്ദേഹം വിദഗ്ധരാണ്. ആ കലാകാരന്റെ സംഗീത സദസ്സും ഇവിടെ ആരംഭിക്കുന്നതാണ്. അതിന് പകമൊരുക്കുന്നത് റോജോ പഴകുളം, ഇലഞ്ഞിമേൽ സുശീൽകുമാർ, പള്ളിക്കൽ സുരേഷ്, കോട്ടയം ഉണ്ണികൃഷ്ണൻ, നൂറാട് കുഞ്ഞുമോൻ എന്നീ വ്യക്തികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം സംഗീത അർച്ചന നമ്മുടെ യുവ കലാകാരന്മാരായ അനന്തനാരായണൻ, ശങ്കരനാരായണൻ, അടൂർ അനീഷ്, സുസ്മിത, ജഗദീഷ്, ലക്ഷ്മി. ഇതിന് പകമൊരുക്കുന്നത് വയലിൻ ശിവജി, മൃദംഗം വികാസ് പി കൃഷ്ണൻ എന്നീ വ്യക്തികളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉച്ചയ്ക്ക് രാഗപരിചയം നമുക്കൊക്കെ സുപരിചിതമായ നിരവധി മീഡിയകളിൽ, ടിവി, ദൂരദർശൻ തുടങ്ങിയ അമൃത ടിവി ഉൾപ്പെടെയുള്ള ചാനലുകളിൽ സംഗീതത്തെ കുറിച്ച് പരിപാടികൾ അവതരിപ്പിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയങ്കരനും പരിചയ സമ്പന്നനുമായ അജിത് നമ്പൂതിരിയാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഇവിടെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം നടത്തുന്ന രാഗ പരിചയമാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് പക്കമൊരുക്കുന്നത് റോജോ പഴകുളം, ഉളവക്കാട് ഉണ്ണികൃഷ്ണൻ, നൂറാട് രാമകൃഷ്ണൻ എന്നീ വ്യക്തികളെയും ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം വീണ കച്ചേരി
നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിവിധ വീടുകൾ കേരളത്തിലും ദക്ഷിണേന്ത്യയിലും ഇന്ത്യയിലാപാനം അറിയപ്പെടുന്ന വീണ വിദ്വാൻ കോഴിക്കോട് സൗന്ദർരാജ് അദ്ദേഹം നിരവധി വേദികളിൽ ഇതിനോടകം ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധമായ വേദികളിൽ സംഗീതം അദ്ദേഹത്തിന്റെ കലാരൂപം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ദക്ഷിണാമൂർത്തിയുടെ വേദിയിലും കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വീണ കച്ചേരി അവതരിപ്പിക്കുകയുണ്ടായി. ആ കലാകാരനെയും നമ്മുടെ ദക്ഷിണാമൂർത്തിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അദ്ദേഹത്തിന് സംഗീതം അദ്ദേഹത്തിന് പകമേളം ഒരുക്കുന്നത് ഇലഞ്ചിമേൽ സുശീൽകുമാർ, ആദിച്ചനല്ലൂർ അനിൽകുമാർ എന്നീ വ്യക്തികളെയും ഈ ദക്ഷിണാമൂർത്തിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വൈകിട്ട് 7 മണി മുതൽ സംഗീത സദ്യ. അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പട്ടാഭിരാമ പണ്ഡിറ്റ് ബാംഗ്ലൂർ. അദ്ദേഹം നമുക്കറിയാം ദക്ഷിണേന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ലോകം അറിയപ്പെടുന്ന കലാകാരനാണ് ശ്രീ പട്ടാഭിരാമ പണ്ഡിറ്റ് ബാംഗ്ലൂർ. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന് വേണ്ടി പക്കമേളം ഒരുക്കുന്ന ആറ്റുകാർ ബാലസുബ്രഹ്മണ്യം, വൈപ്പിൻ സതീഷ്, കോട്ടയം ഉണ്ണികൃഷ്ണൻ എന്നീ വ്യക്തികളെയും ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഉദ്ഘാടന പരിപാടി ഉടൻ തന്നെ ആരംഭിക്കുകയാണ്. ഉദ്ഘാടനം വലിയ സമ്മേളനമായിട്ട് അതുപോലെയുള്ള പരിപാടികൾ ഒന്നുമില്ല. നിലവിളക്ക് കൊളുത്തി നമ്മുടെ ഗുരുക്കന്മാർ, നമ്മളിപ്പോൾ പേര് പറഞ്ഞിട്ടുള്ള ഗുരുക്കന്മാർ വൈപ്പിൻ സതീഷ്, ഇലഞ്ചിമേൽ സുശീൽകുമാർ സാർ, നൂറാട് ഉണ്ണികൃഷ്ണൻ സാർ എന്നീ വ്യക്തികളെ ഉദ്ഘാടനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വളരെ മംഗളകരമായ ഒരു ചടങ്ങ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം, ഇന്നത്തെ ഈ പരിപാടികളുടെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. ഇനിയുള്ള മറ്റു പരിപാടികൾ, വൈകുന്നേരം വരെയുള്ള പരിപാടികളിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ ആ സാന്നിധ്യം കൊണ്ട് ഇത് ഭംഗിയാക്കണം എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും എല്ലാവരുടെയും ഈ ദക്ഷിണാമൂർത്തി സഭയ്ക്ക് വേണ്ടി ഞങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം സമാപിച്ചിരിക്കുകയാണ്. അടുത്ത നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ആദ്യം മംഗളാരതി, അതിനുവേണ്ടി തയ്യാറായിട്ടുള്ള പ്രിയപ്പെട്ട കലാകാരന്മാരെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിന് ഉപരി നമ്മുടെ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ദക്ഷിണാമൂർത്തിയുടെ അംഗങ്ങളും ബന്ധുക്കളും
ഈ നാട്ടിലെ അഭ്യുതകാംക്ഷികളെ എല്ലാം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.